ഹലോ, മൈ നെയിം ഇസ് റിച്ചു കേവക്കാട്. ഞാൻ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഐ ഡിഡ് മൈ സ്കൂളിംഗ് ഇൻ ചാവറ സീമ പബ്ലിക് സ്കൂൾ. ഞാൻ 2016 2018 ബ്രില്ലിയൻ്റെ ലോങ് ടേം ബാച്ചിലേഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു. 2018 ഞാൻ നീറ്റ് എക്സാം എഴുതുന്നത്. ആൻഡ് ഐ വാസ് ലക്കി ഇനഫ് ടു ഗെറ്റ് എ ഗുഡ് റാങ്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വർഷത്തെ കോവിഡ് കാരണം ലൈക്ക് തിങ്സ് ഹാപ്പൻ അൺഎക്സ്പെക്റ്റഡ്ലി. സോ ഏകദേശം ഒരു 4 to 5 months ഡിലേ ഉണ്ട് നമ്മുടെ ഈ വർഷത്തെ നീറ്റ് എക്സാമിന്. സോ ഒരു കഴിഞ്ഞ 4 മാസം നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നതിനെക്കുറിച്ച് ഇനി ആലോചിച്ചിട്ട് പ്രയോജനമില്ല. ഇനി വരാൻ പോകുന്ന സമയം, യു ഹാവ് ഗോട്ട് ഹാർഡ്ലി 1 month മോർ. ആ ഒരു സമയം നിങ്ങൾ എങ്ങനെ പ്രോപ്പറായിട്ട് സ്പെൻഡ് ചെയ്യുന്നു എന്നതിലാണ് ഇനിയുള്ള ഇമ്പോർട്ടൻസ്. സോ ആ ഒരു മാസം, ഇനി വരാൻ പോകുന്ന ഒരു മാസം നമുക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യാം? മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക. ലൈക്ക് ഞങ്ങളുടെയൊക്കെ സമയത്ത് മെയിൽ എക്സാം എഴുതിയ സമയത്ത് ടീച്ചേഴ്സ് പറയായിരുന്നു, നിങ്ങൾ ഇനി പഠിക്കാത്ത ടോപ്പിക് ഉണ്ടെങ്കിൽ അതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ആ അറിയാവുന്ന ടോപ്പിക്സ് പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം അറിയാവുന്ന ടോപ്പിക്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വന്നാൽ യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ ഇത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, ബിക്കോസ് നിങ്ങൾക്ക് ഇത്ര ഒരു സമയം കിട്ടി, ഇനി പഠിക്കാത്ത ടോപ്പിക് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. സോ നിങ്ങളെല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ളത് ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ റിവിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഷോർട്ട് നോട്ട്സൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ് ഇറ്റ് ഫോർ ദ ലാസ്റ്റ് മിനിറ്റ്. ഷോർട്ട് നോട്ട്സൊക്കെ അവസാന നിമിഷം വായിച്ചിരിക്കുന്നു. സബ്ജക്ട് വൈസ് പറയുകയാണെങ്കിൽ ബയോളജി, ലൈക്ക് ബയോളജിക്കകത്ത് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ NCERT ടെക്സ്റ്റ് ബുക്ക്, അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, ഡയഗ്രാംസ് ഇതെല്ലാം ഇവിടുന്ന് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് വരിക. സോ അതൊരു നമുക്കൊരു ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണ്. കാരണം മര്യാദയ്ക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിൽ a number of questions can be easily answered. So make sure that you complete your reading your textbook 2 or 3 times within the coming 1 month. Biology case il textbook vaayika revise cheyya pattadhu. And then chemistry arum parayanengil you have organic, physical and inorganic. Organic inathu ellam thana concepts aanu. So avasana nimisham endakke nokkendannu vicharichal like reaction mechanism okku nokki viduga. നെയിംഡ് റിയാക്ഷൻസ് എല്ലാം നോക്കുക. ഓരോ റിയാക്ടിവിറ്റി ഓർഡേഴ്സ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, അതൊക്കെ അവസാന നിമിഷം നിങ്ങൾ നോക്കിയിരിക്കണം. കുറേ ഇക്വേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വേഷൻസ് ആണ്, അതെല്ലാം ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ അവസാന നിമിഷം നോക്കിയിരിക്കണം. ഫിസിക്കൽ കെമിസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷൻസ് നമ്മുടെ മനസ്സിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് എപ്പോഴും എല്ലാവരും പറയുന്നത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം ഇടയ്ക്ക് ഒന്ന് നിന്ന് പോയാൽ പിന്നീട് ആ പാത്ത് ഫോളോ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. സോ എല്ലാ ദിവസവും തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഫിസിക്കൽ കെമിസ്ട്രിയുടെ കേസിൽ ലൈക്ക് ഒത്തിരി ഷോർട്ട് കട്ട് ഇക്വേഷൻസ് കാണും, അതുപോലെ തന്നെ കുറേ വാല്യൂസ് ഇട്ട ഇക്വേഷൻസ് കാണും, വാല്യൂസ് സബ്സ്റ്റിറ്റ് ചെയ്ത് ഷോർട്ട് കട്ട് ഇക്വേഷൻസൊന്നും കാണും. ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇനി ഇക്വേഷൻ മനസ്സിലായി, ആ ഇക്വേഷൻ എന്താണ് എന്ന് ആലോചിച്ച് നമ്മൾ പിന്നെ അവിടെ സമയം കളയാൻ പാടില്ല. സോ ഇത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ഈ ഫിസിക്കൽ കെമിസ്ട്രിയും അതുപോലെ തന്നെ ഫിസിക്സ്, മെയിനായിട്ട് ഫിസിക്സ് ആണ് പറയുന്നത്, ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആക്ച്വലി എക്സാമിൻ്റെ സമയത്തും ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം, ആ ഇക്വേഷൻ പെട്ടെന്ന് മനസ്സിലോട്ട് വരണം, ഇതെല്ലാം ഡിപ്പെൻഡിങ് ഫാക്ടേഴ്സാണ്. സോ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നത്. ഫിസിക്സിൻ്റെ കേസിൽ കൺസെപ്റ്റ്സ് ഒത്തിരി ഉണ്ട്, അതെല്ലാം ലൈക്ക് അത്യാവശ്യം കുറച്ച് തിയറി വായിച്ചു വെക്കുക അവസാന നിമിഷം. ആൻഡ് ദെൻ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാനൊക്കെ എക്സാമിൻ്റെ ഒരു 3 to 4 days മുമ്പ് ആക്ച്വലി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ബയോളജി ടെക്സ്റ്റ് ബുക്ക് NCERT വായിക്കാൻ നോക്കി, കുറേ ഇരുന്ന് വായിച്ചു, ലൈക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കി, ഡയഗ്രാംസ് എല്ലാം നോക്കി. അതേപോലെ തന്നെ കെമിസ്ട്രിയുടെ ഇനോർഗാനിക് കെമിസ്ട്രി, ലൈക്ക് തലയിലൊട്ട് നിൽക്കത്തില്ലാത്തൊരു സംഭവമാണ് ഇനോർഗാനിക് കെമിസ്ട്രി. സോ അവസാനത്തെ ഒരു 3-4 ദിവസം ഞാൻ അതാണ് മെയിനായിട്ട് നോക്കിയത്. പി ബ്ലോക്ക്, എസ് ബ്ലോക്ക്, ഡി ബ്ലോക്ക്, അങ്ങനത്തെ പീരിയോഡിക് ടേബിളും അതുപോലത്തെ മറ്റ് ചാപ്റ്റേഴ്സ്, അതിൻ്റെ അകത്തെ ഓർഡേഴ്സ് എല്ലാം പ്രോപ്പറായിട്ട് തല നിൽക്കണമെങ്കിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം. അതേപോലെ തന്നെ എക്സാമിന് തൊട്ട് മുമ്പ് നിങ്ങളതൊന്ന് നോക്കാൻ ശ്രമിക്കുക. ഇറ്റ് വിൽ ബി ഗുഡ്. സോ റിവിഷൻ്റെ കേസ് അതാണ്. ഇനിയുള്ളത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം സോൾവ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പഠിക്കും. ലൈക്ക് ഏത് വെച്ച് സ്റ്റാർട്ട് ചെയ്താലാണ് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ്. ഞാനൊക്കെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്ന ഓർഡറിലാണ് ചെയ്ത് പഠിച്ചത്. അത് ഇനീഷ്യലി ചെയ്ത് പഠിച്ചതുകൊണ്ടാണ് എക്സാമിൻ്റെ സമയത്ത് എനിക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ് എന്ന് മനസ്സിലായത്. സോ ക്വസ്റ്റ്യൻസ് ചെയ്താൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ല് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസിനോട് എക്സ്പോസ്ഡ് ആവുകയാണ്.
അതായത് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അതേപോലെ നീറ്റ് എക്സാമിന് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഇവിടെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യും തോറും നമുക്ക് ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു, ആ ക്വസ്റ്റിൻ്റെ അകത്ത് എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്, ഏത് ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് എന്തൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തുകൊണ്ടേയിരിക്കണം. നീറ്റ് ലൈക്ക് അബ്രിലിൻ്റെ ഒരു ഒത്തിരി എക്സാം നടത്തുന്നുണ്ടായിരിക്കും, ഒത്തിരി മോക്ക് ടെസ്റ്റും ഉണ്ട് ഈ സമയത്ത്, അതെല്ലാം എഴുതാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ ടൈം വെച്ച് ചെയ്യുക. അതായത് 3 മണിക്കൂർ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ 3 മണിക്കൂർ വെച്ച് തന്നെ ചെയ്യുക, ഇടയ്ക്ക് ബ്രേക്കൊന്നും എടുക്കാൻ പാടില്ല. ആൻഡ് അറ്റ് ദി എൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസർ കീ പ്രോപ്പറായിട്ട് നിങ്ങൾ നോക്കിയിരിക്കും. കാരണം ഡിസ്കസ് ലൈക്ക് ഗസ് ചെയ്ത ആൻസേഴ്സും നമുക്കറിയത്തില്ലാത്ത കുറേ ആൻസേഴ്സും അതിൻ്റെ അകത്ത് കാണും. അതൊക്കെ ലൈക്ക് പ്രോപ്പറായിട്ട് ആ സമയത്ത് തന്നെ പഠിച്ചു പോകണം. മേക്ക് ഷുവർ ദാറ്റ് യു കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ വിത്തിൻ ദാറ്റ് ഡേ ഇറ്റ്സെൽഫ്. പിന്നീട് ഗസ്സിങ്ങിനെ കുറിച്ച് ഒരു കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക് ഗസ് ചെയ്ത് എഴുതാൻ നമ്മുടെ എല്ലാവർക്കും ലൈക്ക് യൂഷ്വലി ഡു ദാറ്റ്. അത് ആക്ച്വലി അവസാനത്തെ നീറ്റ് എക്സാമിന് ചെയ്യാൻ പാടില്ല, കാരണം നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരും. സോ ഈ ഗസ്സിങ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇനി വരാനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇനി നമ്മൾ ഡെയിലി എഴുതുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഗസ്സിങ് മാക്സിമം അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ നീറ്റ് എക്സാം ഫൈനൽ എക്സാം വരുമ്പം എന്ത് ചെയ്താലും നമ്മൾ ഗസ് ചെയ്ത് ആൻസർ എഴുതും. അത് എനിക്കും പറ്റിയൊരു പ്രശ്നമാണ്, ഗസ് ചെയ്ത് ആൻസർ എഴുതും, അത് ഉറപ്പായിട്ട് തെറ്റുകയും ചെയ്തു. സോ ആ ഒരു ഗസ്സിങ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ എഴുതുന്ന എക്സാമ്പിൾസിന് തന്നെ ഗസ്സിങ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക ഈ ഒരു സമയം കൊണ്ട്. അതേപോലെ തന്നെ ലൈക്ക് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാതെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും കൂടിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. പറ്റുമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ലൈക്ക് ഓൾഡ് മെയിൻസിൻ്റെ പേപ്പേഴ്സൊക്കെ, ജെ മെയിൻസിൻ്റെ പേപ്പേഴ്സൊക്കെ സോൾവ് ചെയ്യുക. ആൻഡ് ദ കെമിസ്ട്രി ഫിസിക്സ് ആ ഒരു റേഞ്ചിലായിരിക്കും ഇനി വരാൻ പോകുന്ന നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ. ഫൈൻ, ഓൺ ദ ഡേ ഓഫ് എക്സാം വെറുതെ ടെൻഷൻ അടിക്കരുത്. നിങ്ങളായിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല. എക്സാം സെൻറ്ററിൽ സമയത്ത് എത്തുക, പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റൊക്കെ ഫില്ല് ചെയ്യുക, അതിലൊന്നും ലൈക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. പിന്നെ അവിടെ ലൈക്ക് എക്സാമിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പ്രോപ്പറായിട്ടുള്ള ടൈം മാനേജ്മെൻറ്. അതായത് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് കാണും, അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് 180 ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യത്തെ റീഡിങ്ങിൽ കവർ ചെയ്യണം. കാരണം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒത്തിരി കാണും, സോ അതെല്ലാവരും സ്പ്ലിറ്റായിട്ടാണ് കാണുന്നത്. ഏറ്റവും ആദ്യം കാണും, ഏറ്റവും അവസാനം കാണും, നടുക്ക് കാണും. ഇപ്പം നമുക്ക് അറിയത്തില്ലാത്തൊരു ക്വസ്റ്റ്യൻ വന്നു, 4th ക്വസ്റ്റ്യൻ നമുക്ക് അറിയത്തില്ല, ആ ക്വസ്റ്റ്യനിൽ നമ്മൾ പിന്നെ സമയം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കാരണം ടുവൽസ് ചെയ്യേണ്ട ഒരു 179th ക്വസ്റ്റ്യൻ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ 4th ക്വസ്റ്റ്യനിൽ നമ്മൾ സമയം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 179th ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ സമയം കിട്ടിയില്ലെന്ന് വരും. സോ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഏറ്റവും ആദ്യം ചെയ്തു പോകുക, എന്നിട്ട് കിട്ടുന്ന അഡീഷണൽ ഒരു 30-45 മിനിറ്റ്സ് കിട്ടും. ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ചെയ്ത് നോക്കുക. സബ്ജക്ട് വൈസ് പറയുകയാണെങ്കിൽ ബയോളജി, ബയോളജിക്കകത്ത് ലൈക്ക് മെയിൻലി 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ്, നമുക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ്, അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ്. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ടപ്പെ ഉത്തരം ചെയ്തു പോവുക, അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസും ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പറ്റുമെങ്കിൽ അടുത്ത റൗണ്ടിൽ ചെയ്താൽ മതി. അതായത് മൊത്തം ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത റൗണ്ടിൽ അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസും ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ അപ്പോൾ ചെയ്യാം. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം കിട്തും, ഒരു 30-45 മിനിറ്റ്സ് കിട്ടും. സോ ആ ഒരു സമയം വെച്ച് അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുക. ഫിസിക്സും കെമിസ്ട്രിയും പറയുകയാണെങ്കിൽ ലൈക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക, പ്രോബ്ലംസൊക്കെ ചെയ്ത് പോകാൻ പറ്റുന്നതെല്ലാം പ്രോബ്ലംസ് ചെയ്ത് വിടുക. പാടുള്ള പ്രോബ്ലംസ്, ലെന്തി ആയിട്ടുള്ള പ്രോബ്ലംസ് അവസാന നിമിഷത്തേക്ക് വെക്കുക. അവസാന നിമിഷമല്ല, എക്സ്ട്രാ ടൈമും ചെയ്യാൻ വേണ്ടി വെച്ചേക്കുക. അറിയാവുന്ന പ്രോബ്ലംസ് എല്ലാം ഏറ്റവും ആദ്യം ചെയ്തു പോവുക. പിന്നെ ലൈക്ക് റഫ് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രോപ്പറായിട്ട് റഫ് വർക്ക് ചെയ്ത് പഠിക്കുക. കാരണം ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാർട്ടിൽ റഫ് ഏരിയ, ആ ഒരു സ്പേസ് മാത്രമേ നമുക്ക് റഫ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആ ഒരു സ്ഥലത്ത് പ്രോപ്പറായിട്ട് റഫ് വർക്ക് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ എഴുതുന്ന എക്സാമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റഫ് വർക്ക് പ്രോപ്പറായിട്ട് ചെയ്ത് പഠിക്കുക, ലൈക്ക് കട്ടിങ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. കാരണം ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ലെന്തി ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ പകുതി സ്റ്റെപ്പ് വരെ ചെയ്തു, അപ്പോഴാണ് മനസ്സിലായത് ക്വസ്റ്റ്യൻ ഭയങ്കര ലെന്തിയാണ്, ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. സോ അവിടെ റഫ് വർക്ക് പ്രോപ്പർ ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ടിൽ തിരിച്ചു വരുന്ന സമയത്ത് ആ റഫ് വർക്ക് നോക്കുവാണെങ്കിൽ അതിൻ്റെ ബാക്കി പിന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പക്ഷെ ആ സംഭവം കട്ട് ചെയ്ത് വെട്ടി കുത്തി മൊത്തം ശരിയാക്കി വെച്ചേക്കുവാണെങ്കിൽ ലൈക്ക് യു വോണ്ട് ബി ഏബിൾ ടു ലുക്ക് അറ്റ് ഇറ്റ്. സോ റഫ് വർക്ക് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തു. പിന്നീട് എന്താ ലൈക്ക് പിന്നീട് എല്ലാം പറയുന്ന പോലെ ലൈക്ക് ടെൻഷൻ അടിക്കാൻ പാടില്ല, പ്രോപ്പറായിട്ട് ഉറങ്ങുക, ടേക്ക് ബ്രേക്സ് ഇൻ ബിറ്റ്വീൻ സോ ദാറ്റ് യു റിഫ്രഷ് യുവർ സെൽഫ്. ദെൻ പുറത്തുനിന്നും മാക്സിമം ഫുഡ് കഴിക്കാതിരിക്കാൻ നോക്കുക, പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡിൻ്റെ സമയമാണ്. സോ കീപ് യുവർ സെൽഫ് ഹെൽത്തി, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. ഒരു മാസത്തെ സമയമുണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ, ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ലൈക്ക് ഈ വർഷം റിപ്പീറ്റേഴ്സ് ബാച്ചിൽ അഡ്മിഷൻ എടുത്തു വരും, ലോങ് ടേം ബാച്ചിൽ അഡ്മിഷൻ എടുത്ത്
കുറേ കുട്ടികൾ കാണും. അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണെന്നറിയാം. ഓൺലൈൻ പ്ലാറ്റ്ഫോം മേ ബി ബിറ്റ് ഡിഫിക്കൾട്ട് ഫോർ ദ മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ബട്ട് ഗെറ്റ് യൂസ് ടു ദാറ്റ്. കാരണം ഈ കോവിഡ് കഴിയുമ്പോൾ ഒരു സമയവും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് ലൈക്ക് ഡിഫിക്കൾട്ട് ആണെന്നറിയാം. ബട്ട് ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്, മേക്ക് ഷുവർ ദാറ്റ് യു ഡു യുവർ ലെവൽ ബെസ്റ്റ്. പറ്റുന്ന അത്രയും പഠിക്കാൻ നോക്കുക. ഡെയിലി പോർഷൻസ് മാക്സിമം അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് വിടുക. അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് വിടുക. കാരണം ലൈക്ക് ബയോളജിയുടെയൊക്കെ നമ്മൾ പിന്നീട് പിന്നീട് വായിച്ചാൽ മതി, ഒത്തിരി വായിച്ചാൽ മതി, നമ്മുടെ തലയിൽ കയറിയിരുന്നുള്ളൂ. ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമ്മുടെ തലയിലോട്ട് ഇക്വേഷൻസും ഷോർട്ട് കട്ട്സും ഒക്കെ പ്രോപ്പറായിട്ട് കയറത്തുള്ളൂ. മാത്രമല്ല നിങ്ങൾക്കിപ്പം എബൌട്ട് റിപ്പീറ്റേഴ്സിന് വൺ ഇയർ ഉണ്ട്, ലോങ് ടേം ബാച്ചുകാർക്ക് 2 ഇയേഴ്സ് ഉണ്ട്. സോ ആ ഒരു സമയം നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അതുകൊണ്ട് പതുക്കെ ശാന്തമായിട്ട് എക്സാമിനെ കുറിച്ച് ആലോചിക്കേണ്ട യാതൊരു പ്രയോജനവും ഇല്ല, യാതൊരു കാര്യമില്ല. പ്രോപ്പറായിട്ട് നിങ്ങളിപ്പം ലൈക്ക് പഠിക്കാനുള്ള സംഭവം പഠിക്കുക, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. സോ ആ ഈ വർഷം നീറ്റിന് എഴുതുന്ന, നീറ്റ് എക്സാം എഴുതുന്ന എല്ലാവരും ഈ ഒരു മാസം കൂടി ഉണ്ട്. മേക്ക് ഷുവർ ദാറ്റ് യു ഡു യുവർ ലെവൽ ബെസ്റ്റ് ഇൻ യുവർ പ്രിപ്പറേഷൻസ്. വിഷിംഗ് യു ദി വെരി ബെസ്റ്റ്. താങ്ക് യു.